മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രഭരണ സമിതികളിൽ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് വിലക്കേർപ്പെടുത്തി ഹൈക്കോടതി. ഒറ്റപ്പാലം പൂക്കോട്ട് കാളിക്കാവ് ക്ഷേത്രഭരണ സമിതിയിൽ CPM DYFI പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തിയത് അസാധുവാണ് എന്ന് കോടതി വ്യക്തമാക്കി. ക്ഷേത്രഭരണ സമിതികളിൽ രാഷ്ട്രീയ പ്രതിനിധികളെ ഉൾപ്പെടുത്തരുത് എന്ന മുൻ ഉത്തരവ് കർശനമായി പാലിക്കണം എന്നും മലബാർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. രേഷ്മ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ഉത്തരവ്, ഏറെ ചർച്ച ചെയ്യപ്പെടാവുന്ന ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. നേരത്തെയും സമാനമായ നിർദ്ദേശങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ അന്തിമമായ ഒരു തീരുമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഉത്തരവാണ് പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെല്ലാം വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാനമായും ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് കോടതി എത്തിച്ചേർന്നത്? സുബീഷ്, ഈ ഒറ്റപ്പാലം പൂക്കോട്ട് കാളിക്കാവ് ക്ഷേത്ര ഭരണ സമിതിയിൽ CPM DYFI പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്തുകൊണ്ട് ഭക്തരായിട്ടുള്ള ചിലർ നൽകിയ ഹർജിയിലാണ് സുപ്രധാനമായിട്ടുള്ള വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ക്ഷേത്ര ഭരണ സമിതികളിൽ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിരുന്നു. ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഭരണ സമിതികളിൽ യാതൊരു കാരണവശാലും രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ പാടില്ല. ഇത് കർശനമായിട്ട് ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻ ഉത്തരവുകൾ കൃത്യമായിട്ട് പാലിക്കണമെന്നും മലബാർ ദേവസ്വം ബോർഡിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 10 ഇത്തരത്തിൽ പൂക്കോട്ട് കാളിക്കാവ് ക്ഷേത്രത്തിലെ ഭരണസമിതിയിൽ പാരമ്പര്യേതര ട്രസ്റ്റി അംഗങ്ങൾ എന്നുള്ള രീതിയിൽ 4 CPM DYFI പ്രതിനിധികളെ ഉൾപ്പെടുത്തിയത്. അത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജി വന്നത്. എന്നാൽ ഇത് ഈ ഹർജിയിൽ എതിർകക്ഷികളായിട്ടുള്ള ഈ അംഗങ്ങൾ തന്നെ ഈ DYFI ഒരു രാഷ്ട്രീയ ചായ്വുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയല്ല എന്നുള്ളൊരു വാദം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വാദം ഹൈക്കോടതി അപ്പാടെ തള്ളിയിട്ടുണ്ട്. കൃത്യമായിട്ട് രാഷ്ട്രീയ പശ്ചാത്തലം സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ എതിർകക്ഷികളുടെ വാദം അംഗീകരിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ CPM DYFI പ്രാദേശിക നേതാക്കളെ ഈ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിയ നടപടി അസാധുവാണെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും 20-ാം തീയതി തന്നെ ഇവരുടെ കാലാവധി, അതായത് പാരമ്പര്യതര ട്രസ്റ്റി അംഗങ്ങൾ എന്നുള്ള രീതിയിലുള്ള കാലാവധി അവസാനിച്ച ഒരു സാഹചര്യത്തില് അത് അസാധുവായി എന്ന് മാത്രമല്ല, ഒപ്പം തന്നെ ഇനി മുതൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രങ്ങളിലും ഭരണസമിതികളിൽ രാഷ്ട്രീയ പ്രതിനിധികളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളെയോ ഉൾപ്പെടുത്തരുത്. കൃത്യമായിട്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ അധികാരികൾ ഉറപ്പാക്കണമെന്നോ ഹൈക്കോടതി അങ്ങനെ ഒരു കർശനമായ നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നു. രേഷ്മ, വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ KP ശശികല ടീച്ചർ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി ശശികല ടീച്ചർ, ഒറ്റപ്പാലം പൂക്കോട്ട് കാളിക്കാവ് ക്ഷേത്ര ഭരണ സമിതിയിൽ ടീച്ചർ അറിഞ്ഞിട്ടുള്ള വിഷയമായിരിക്കാം, CPM DYFI പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ഇപ്പോൾ അസാധുവാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. DYFI ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംഘടനയല്ല എന്നായിരുന്നു ഈ എതിർവിഭാഗത്തിന്റെ വാദം. അത് കോടതി തള്ളി. കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് DYFI ക്ക്. അതിനാൽ തന്നെ ഇത്തരം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള പാർട്ടി പ്രതിനിധികൾ ഒരു കമ്മിറ്റിയിലും വേണ്ട എന്ന ഒരു അന്തിമമായ ഒരു തീർപ്പിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ. എങ്ങനെ കാണുന്നു ഇതിനെ? വളരെ സന്തോഷം തോന്നുന്നു. ഭക്തര് ദീർഘകാലമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് രാഷ്ട്രീയത്തിന് അതീതമാകണം ക്ഷേത്ര ഭരണം എന്നുള്ളത്. ക്ഷേത്രമേ വേണ്ട എന്നൊരു കാലത്ത് പറഞ്ഞവര്, ക്ഷേത്രം പൊളിക്കണം എന്ന് പറഞ്ഞവര്, ഇന്നും ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവര് ആ ക്ഷേത്ര ഭരണത്തിൽ കയറി കൂടുന്നുണ്ടെങ്കിൽ, അതേ രാഷ്ട്രീയ പാർട്ടിയുടെ അഡ്രസ്സിൽ കയറി കൂടുന്നുണ്ടെങ്കിൽ അത് അതിനെ രക്ഷപ്പെടുത്താനല്ല, മറിച്ച് അകത്ത് കയറി അതിനെ നശിപ്പിക്കാനാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ പൂക്കോട്ടുകാളിയാവിലെ അവസ്ഥയൊക്കെ എന്താണ് എന്നുള്ളത് അതിന്ന് വളരെ ദൂരെയല്ലാതെ താമസിക്കുന്ന എനിക്കറിയാം. എത്രമാത്രം അതിനെ രാഷ്ട്രീയ കുത്തരങ്ങാക്കി മാറ്റാൻ അവർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ഇത് വളരെ ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് എന്ന് സന്തോഷത്തോടെ തന്നെ അതിനെ വരവേൽക്കുന്നു. പല ക്ഷേത്രങ്ങളും നമുക്കറിയാം ശരിക്കും രാഷ്ട്രീയ തിന്നപിടിക്കുന്ന വേദിയൊക്കെയാണ്. അപ്പൊ അധികാരം അവർക്ക് കൂട്ടുകൂടി നിൽക്കുമ്പോൾ ക്ഷേത്രത്തിൽ എന്ത് ഉപയോഗിക്കണം, കാവ്യ ഉപയോഗിക്കാമോ, ഏത് മന്ത്രം ചെല്ലണം തുടങ്ങിയ കാര്യങ്ങൾക്ക് വരെ ഈ രാഷ്ട്രീയം അതിന് നേതൃത്വം കൊടുക്കുകയോ അല്ലെങ്കിൽ അവര് തീരുമാനം എടുക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള അതിന്റെ ആദ്യത്തെ പടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വിധിയെ കാണാം. ഇത് മലബാർ ദേവസ്വം ബോർഡിന് മുഴുവൻ ബാധകമാണ് എന്നുള്ളത് വളരെ വളരെ ആശ്വാസം നൽകുന്നു. കാരണം ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഇതുപോലെ രാഷ്ട്രീയമായ ആ ബലത്തിന്റെ പേരിൽ പിടിച്ചെടുത്തുകൊണ്ട് ഭക്തരെ പുറത്തു നിർത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. രാഷ്ട്രീയത്തിനപ്പുറമായി ഒന്നും ക്ഷേത്രത്തിൽ നടക്കരുത്,
ഹിന്ദു ധർമ്മ സ്ഥാപനമാണ് എന്ന കാര്യം പോലും മറന്നുകൊണ്ടാണ് പല ക്ഷേത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, വളരെ മലബാർ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായി നടന്നു കൊണ്ടുപോകുന്ന ക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെ നോട്ടീസ് കൊടുക്കാനും അതെല്ലാം ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കാനും അതിലൂടെ DYFIക്കാർക്കും അല്ലെങ്കിൽ CITUക്കാർക്കും മറ്റു രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ സാധ്യതയില്ലാതെ മാറി നിൽക്കുന്നവർക്ക് അവർക്ക് ചില പദവികൾ ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു ദുരവസ്ഥ മലബാർ ദേവസ്വം ബോർഡിലുണ്ട്. തീർച്ചയായും ഇത് നല്ല കാര്യമാണ്. ഇപ്പോ ക്ഷേത്രം കൂടി ചോദിക്കട്ടെ, ഇപ്പോ ഭക്തർ പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് ടീച്ചർ പറയുകയുണ്ടായി. ശരിയാണ്, പലയിടത്തും പല ക്ഷേത്രങ്ങളിലും തീരുമാനമെടുക്കേണ്ട ഘട്ടങ്ങളിൽ ആ തീരുമാനം എടുക്കുന്നത് ആരാണ്? ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ യാതൊരു ഭക്തിയും വിശ്വാസവും ഉള്ളിൽ ഒട്ടുമേ ഇല്ലാത്ത ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഈ അധികാരമുണ്ട് എന്നതിനാൽ മാത്രം ക്ഷേത്രത്തിനകത്ത് കടന്ന് ശരി എങ്കിൽ കൈകൂപ്പി നിൽക്കാം എന്ന രീതിയിൽ ചിലർ, അതല്ലെങ്കിൽ കൈകൂപ്പി നിൽക്കാതെ തന്നെ മറ്റു ചിലർ, ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ വിധി സാമാന്യവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ മാത്രം പോരാ എന്നൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടല്ലോ, അല്ലേ? മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ മാത്രമല്ല, അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ദേവസ്വങ്ങൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടുന്ന മന്ത്രി അടക്കം ശബരിമല ശ്രീകോവിൽ തുറക്കുന്ന നട തുറക്കുന്ന സമയത്ത് ഭക്തലക്ഷങ്ങൾ TVക്ക് മുന്നിൽ പോലും കൈകൂപ്പി കണ്ണു നിറഞ്ഞ് തൊഴുതു നിൽക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ ചെന്നാൽ തൊഴണോ വേണ്ടയോ നാലുപുറം നോക്കി ആരെങ്കിലും കാണുമോ എന്നൊക്കെ ഒരു അവസ്ഥയിൽ തൊഴുന്ന ഒരു മന്ത്രി, അങ്ങനെ ഒരു മന്ത്രിയൊക്കെ അത്തരം ഒരു സ്ഥാനത്തിരിക്കാൻ പാടുമോ? ചിന്തിച്ചു നോക്കൂ, മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾ അത്തരത്തിൽ ആ മതവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഭരിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ കേവലം ഹിന്ദു എന്ന സാങ്കേതികത പറഞ്ഞുകൊണ്ട് ഏത് രാഷ്ട്രീയക്കാരനും ക്ഷേത്രങ്ങളുടെ മേലെ അവരുടേതായ നയങ്ങൾ നടപ്പിലാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ദേവസ്വത്തെ ക്ഷേത്ര ഭരണ സമിതികളിൽ പാടില്ല എങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ പറ്റും, ദേവസ്വം ബോർഡ് മെമ്പർ ആകാൻ പറ്റും, ദേവസ്വം മന്ത്രി എന്നുള്ളൊരു സംവിധാനം തന്നെ ഇതെല്ലാം. അപ്പോ അതിലേക്കൊക്കെ തുടക്കം കുറിക്കുന്നതാകട്ടെ ഈ വിധി എന്നാണ് ഇപ്പോ ചിന്തിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി കെ പി ശശികല ടീച്ചർ ഈ വിഷയത്തിൽ ദീർഘമായി തന്നെ പ്രതികരിച്ചതിന്. വീണ്ടും രേഷ്മയിലേക്ക് പോവുകയാണ്. രേഷ്മ, ആ രീതിയിൽ ഇപ്പോൾ കെ പി ശശികല ടീച്ചർ അഭിപ്രായപ്പെട്ടതുപോലെ ഇതൊരു തുടക്കം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാമോ? ഇനി ഇപ്പോൾ ഭക്തനല്ലാത്ത വിശ്വാസിയെ അല്ലാത്ത ഒരാൾ ഈ അധികാര സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, മന്ത്രി അടക്കമുള്ളവർ. അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താവുന്ന രീതിയിലുള്ള അത്തരം നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു വിധി എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണാമോ? തീർച്ചയായിട്ടും സുബീഷ്, ഇക്കഴിഞ്ഞ ജൂണിൽ സമാനമായിട്ടുള്ള ഒരു വിധി ഈ ഡിവിഷൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കുന്ന ചാത്തുവച്ചൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു കേസിൽ, അതായത് ഈ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയിലോ പ്രതിനിധി കഴിഞ്ഞാൽ അത്തരമുള്ള ആളുകളെ പാരമ്പര്യതര ട്രസ്റ്റി എന്നുള്ള രീതിയിൽ അംഗമാക്കാൻ പാടില്ല, അവർ ആ പാരമ്പര്യതര ട്രസ്റ്റി എന്നുള്ള രീതിയിൽ അയോഗ്യരാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു ഓർഡർ ആയിരുന്നു അന്ന് ഇറങ്ങിയത്. പക്ഷേ അത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായിരുന്നു. നിലവിൽ ഈ മലബാർ ദേവസ്വം ബോർഡിലെ നിയമപരമായിട്ടുള്ള ചട്ടങ്ങളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ, അതായത് DYFI CPM പ്രതിനിധികൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ലംഘിക്കപ്പെട്ടു എന്നുള്ള ഒരു വസ്തുത കൂടി ഹൈക്കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. എന്നാലും സമാനമായിട്ട് വീണ്ടും ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ഭരണ കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധീകരിച്ച് വരുന്ന ആളുകളെ ഉൾപ്പെടുത്താൻ പാടില്ല, അത് അവരെ അയോഗ്യരാക്കണം. ഒപ്പം തന്നെ അത്തരത്തിൽ അങ്ങനെ ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അസാധുവാണ് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാലും മലബാർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ വീണ്ടും അതിലേക്ക് വരാം. രേഷ്മ, ഇപ്പോൾ ശ്രീ വത്സൻ തില്ലങ്കേരി ടെലിഫോണിൽ ചേർന്നു. ശ്രീ വത്സൻ തില്ലങ്കേരി, ക്ഷേത്ര ഭരണ സമിതികളിൽ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ വിശ്വാസിയോ അല്ലെങ്കിൽ ഭക്തനോ ഭക്തയോ ഒന്നും അല്ലാത്ത ഒരാൾ വരേണ്ടതില്ല എന്ന ഒരു ഉത്തരവിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിനോട് കൃത്യമായി ആ രീതിയിലുള്ള നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? ദേവസ്വം നിയമത്തിന് വിരുദ്ധമായാണ് CPM ഓരോ പ്രദേശത്തെയും ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളെ നിശ്ചയിക്കുന്ന സമയത്ത് CPMന്റെ ഭാരവാഹികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളെ ഉപദേശക സമിതി അംഗങ്ങളാക്കിയത് ഈ തീർത്തും നിയമവിരുദ്ധമാണ്, നിയമത്തിന്റെ ലംഘനമാണ്. CPM വളരെ ആസൂത്രിതമായി ഹൈന്ദവ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനും പാർട്ടിയുടെ ഒരു ഫ്രാക്ഷൻ ഭരണം അടിച്ചേൽപ്പിക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിനേറ്റ തിരിച്ചടിയാണ് വാസ്തവത്തിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ഉത്തരവ്. വളരെ വ്യാപകമായി
ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങളായി പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഏരിയ കമ്മിറ്റി എന്നുള്ള നിലയിൽ ജില്ലാതലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുമെല്ലാം പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയാണ് കുത്തിത്തിരിയിരിക്കുന്നത്. ക്ഷേത്ര ഉപദേശക സമിതികളിൽ ഒരു തരത്തിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകൾ, രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ തന്നെ പാടില്ല എന്നാണ്, രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ തീരെ പാടില്ല. പക്ഷേ സി പി എം എന്താണ് ചെയ്യുന്നത്, ലോക്കൽ കമ്മിറ്റിയാണ്. ഏത് ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയിലുള്ള ആളുകളായിട്ട് ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ലോക്കൽ കമ്മിറ്റി ആഫീസിലാണ്. ഇവരുടെ ക്ഷേത്ര ഉപദേശക സമിതികളുടെ യോഗം ചേരുന്നത് അവിടെ പാർട്ടി കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ക്ഷേത്രഭരണം പോകുന്നത്. എത്ര നിയമവിരുദ്ധമായ രാഷ്ട്രീയമായ കൈകടത്തലാണ്, ഇടപെടലാണ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തീർച്ചയായും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അനുകൂലമായ ഉത്തരവ്, ഭക്തജനങ്ങൾക്ക് അനുകൂലമായ, വിശ്വാസികൾക്ക് അനുകൂലമായ ക്ഷേത്ര കാര്യങ്ങൾ ശരിയാവണ്ണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹത്തിന് അനുകൂലമായ ഒരു ഉത്തരവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, നിയമപരമായ ഒരു ഉത്തരവാണ് അത് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെയും സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിരുദ്ധമായ, ക്ഷേത്ര വിരുദ്ധമായ, വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാടിന് ഏറ്റവും അതിശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവര് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെള്ളാണി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ അവര് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കാവിക്കൊടി പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. അവിടെ തന്നെ മലപ്പുറത്ത് അവിടെ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അവിടെയുള്ള ക്ഷേത്രം. അത് അവിടെയുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമല്ല അത്, നേരെ മറിച്ച് അവരുടെ ഒരു രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ഷേത്രമാണത്. അവിടെ വർഷങ്ങളായി നടക്കുന്നതാണ് സംഘത്തിന്റെ ഒരു ശാഖ നടക്കാറ്. അതിനെതിരായിട്ട് വിശ്വാസികളല്ലാത്ത ആളുകൾ ഉൾപ്പെടെ, അന്യവസ്ത്ര ആളുകൾ ഉൾപ്പെടെ വന്ന് ക്ഷേത്ര പരിസരത്ത് വന്ന് വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് അവിടെ സംഘർഷം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തി. ഇത് വ്യാപകമായി എല്ലായിടത്തും ഹൈന്ദവ വിരുദ്ധമായ ഇതുപോലുള്ള നീക്കങ്ങൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീക്കത്തിനേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ വിധി. ഇത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നന്ദി ശ്രീ വത്സൻ തില്ലങ്കരി ഈ വിഷയത്തിൽ വിശദമായി പ്രതികരിച്ചതിന്. വീണ്ടും രേഷ്മയിലേക്ക് പോകുന്നു. രേഷ്മ, നിലവിൽ ഇപ്പോൾ ഈ പല ക്ഷേത്രഭരണ സമിതികളിലും ഇത്തരം രാഷ്ട്രീയ പ്രാതിനിധ്യം ഉണ്ട്, സി പി എമ്മിൻ്റെയും ഡിവൈഫൈയുടെയും ഒക്കെ. അവിടെയെല്ലാം ഈ അസാധുവാകും എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ഈ മലബാർ ദേവസ്വം ബോർഡിന്? സുബീഷ്, നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നടപ്പാക്കപ്പെടുക. പ്രത്യേകിച്ച് കോടതി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന്റെ സർക്കുലർ വ്യവസ്ഥകൾ ഈ ഒരു വിഷയത്തിൽ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ ഉത്തരവുകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ രാഷ്ട്രീയ സമിതികളെ ക്ഷേത്ര ഭരണ സമിതികളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ. എന്തായാലും നിലവിൽ മലബാർ ദേവസ്വം ബോർഡിനോടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതെങ്കിലും സമാനമായിട്ടുള്ള അവസ്ഥകളോ സാഹചര്യങ്ങളോ മറ്റേതെങ്കിലും ദേവസ്വം ബോർഡിന് കീഴിൽ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണ സമിതികളിൽ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭക്തർക്ക് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതേ രീതിയിലുള്ള ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്യാം. എന്തായാലും നിലവിൽ മലബാർ ദേവസ്വം ബോർഡിനാണ് ഹൈക്കോടതി കർശനമായിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ഭരണ സമിതികളിൽ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് വിലക്കേർപ്പെടുത്തിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സവിശേഷമായ ഉത്തരവ് വന്നിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.